ആക്സിഡന്റ് ആദ്യം കണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ. ശരി സാർ. ഇന്നലെ രാത്രി കാറ്റുകൊള്ളാൻ വേണ്ടി കട്ടിലിൽ പുറത്തു കിടക്കുകയായിരുന്നു. അപ്പോ വളരെ വേഗത്തിൽ ഒരു ബസ് വന്നിരുന്നു. ആ ബസ് പാലം തകർത്ത് പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഞാൻ നാട്ടുകാരെല്ലാം വിളിച്ച് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. സാർ, ആരെങ്കിലും രക്ഷപ്പെട്ടതായിട്ട് അറിയോ? എല്ലാവരും മരിച്ചു. ആക്സിഡന്റ് ആയി ഈ ബസ് ഒരു മെക്കാനിക് ഷെഡിലേക്ക് അയച്ചുവിട്ടു. അകാലത്തിൽ മരണപ്പെട്ട ആത്മാക്കൾ അവർ മരിച്ച സ്ഥലത്തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുമെന്ന് ആത്മാവിനെ നിരീക്ഷിക്കുന്നവർ പറയാറുണ്ട്. ഈ ബസ്സിൽ യാത്ര ചെയ്ത് 40 പേരുടെ മൃതശരീരങ്ങളും ആംബുലൻസിൽ കൊണ്ടുപോയാലും ആ ആത്മാക്കൾ താങ്കൾ അവസാനമായി യാത്ര ചെയ്ത് ബസ്സും അന്വേഷിച്ചുകൊണ്ട് നേരെ മെക്കാനിക് ഷെഡിലേക്ക് തന്നെ എത്തി. ഇനി എന്താ സംഭവിക്കാൻ പോണ്? നേരിട്ട് കാണുക. ആരാത് ചോദിക്കുന്നത് കേട്ടില്ലേ? മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നത് നല്ലത്. എന്നെ കുറിച്ച് അറിയാലോ? വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? പുറത്തേക്ക് വരാൻ. അല്ല, ആരാ നീ? താമസിക്കാൻ എവിടെയും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബസ്സിൽ വന്ന് കിടന്നുപോയതാ. ഞാൻ നാളെ പോയിക്കോളാം. നിന്റെ പേരെന്താ? ജഗൻ മോഹിനി. ഞാൻ നിന്നെ മോഹിനി എന്ന് വിളിച്ചോട്ടെ? ആ, അങ്ങനെ വിളിച്ചാ മതി. മോഹിനി, ഈ പൊളിഞ്ഞ ബസ്സിൽ കിടന്നുറങ്ങുന്നത് നിനക്ക് സുരക്ഷിതമല്ല. നീ എന്റെ കൂടെ വന്നോളൂ. എനിക്ക് പേടിയാകുന്നു. പേടിക്കണ്ട, വന്നോളൂ, ഞാനില്ലേ കൂടെ. എന്റെ ഭഗവാനെ, നല്ല പേടിയാവുന്നു. പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നാണിക്കാതെ വന്നോളൂ. വെള്ളം അടിക്കോ? എന്നാ തുടങ്ങാം. ചിക്കൻ ബിരിയാണിയാ നിനക്കാ, വേഗം കഴിക്ക്. നീ ഇവിടെ ഇരിക്കേ, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ആരാത്? ചോദിച്ചത് കേട്ടില്ലേ? ഏയ്, അവിടെ ഒന്നും കാണുന്നില്ല. അതിനുള്ളിൽ നീ ഇതൊക്കെ തീർത്തോ? ആഹാ, പത്ത് മണിക്ക് ശേഷം കടയുണ്ടാവില്ല. വെള്ളം അടിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കവും വരില്ല. ചേട്ടാ, ചേട്ടനെ ഞാൻ ഉറക്കാം. ഹലോ, എത്ര നേരോ കോൾ ചെയ്യുന്നു? താൻ എന്തുവാ ചെയ്യുന്നേ? ഉറങ്ങിപ്പോയി സാറേ. ഉറങ്ങാനാണോ? നിനക്കൊക്കെ ശമ്പളം തരുന്നത് ഞാൻ. അല്ല, എന്റെ ബസ് അടിച്ചു മാറ്റാൻ നോക്കിയെന്ന് അടുത്ത വീട്ടിലത്തെ പൂജാരി വിളിച്ചു പറയാണ്. ഒന്ന് ചെന്ന് നോക്ക്, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്. ആ, നോക്കിക്കോളാം. എന്ത് പറ്റി? എന്റെ സാറ് വരുന്നുണ്ടെന്ന്. നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ ഇപ്പ വരാം.
എന്താ നീ വല്ല പ്രേതത്തെ കണ്ട പോലെ നിക്കണേ? എവിടെയാടാ ബസ്? ബസ് പോയല്ലോ സാറേ. പോയെന്നോ? എങ്ങോട്ട് പോയി? അത് തനിയെ പോയി. എന്താടാ നീ ആളെ കളിപ്പിക്ക? ഇവൻ പറഞ്ഞ ശരിയാ സാറേ, ആ ബസ് പോണത് എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. തിരുവേനി പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിക്കാണ്. ഇവന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാറില്ല. എന്ന് കരുതി ഇവൻ നല്ലവരാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഒരു ചെറുപ്പക്കാരിയെ കയ്യും പിടിച്ചോണ്ട് കൊണ്ടുപോണത് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. കണ്ണോ? എവിടെ? ഇതാ ഇവിടെ ഉണ്ട്. ശ്രീ വാസൻ അവർകളെ, ഈ വിവാഹം നല്ലപോലെ നടത്തി തരുവാൻ ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. മണി, മാല, ഇവരുടെ വിവാഹ ചടങ്ങുകൾ നല്ല രീതിയിൽ നടത്തി തരുവാൻ എല്ലാവരുടെ സഹകരണം ആവശ്യപ്പെടുന്നു. ആദ്യമായി നമ്മുടെ വരൻ മണിയെ പ്രതിജ്ഞ എടുക്കാൻ ക്ഷണിക്കുന്നു. മണി എന്ന ഞാൻ മാലയെ എന്റെ ജീവിത പങ്കാളിയായി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇന്നു മുതൽ രണ്ടുപേരും ഭാര്യ ഭർത്താവായി ചേർന്ന് ജീവിക്കുമെന്ന് ദൈവം സാക്ഷിയായി വാക്കുതരുന്നു. മാല എന്ന ഞാൻ മണി എന്ന ആളിനെ എന്റെ ജീവിത പങ്കാളിയായി നിങ്ങളുടെ മുമ്പിൽ വെച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നു മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കുമെന്ന് വാക്കുതരുന്നു. കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്താലേ പിന്നെ സദ്യ ഉണ്ടാവില്ല. അതുകൊണ്ടാ നേരത്തെ പോകുന്നത്. എന്ത് വിശപ്പാടോ ഇത്? അതൊക്കെ ശരിയായിരിക്കും, എനിക്ക് ഭയങ്കര വിശപ്പ് തന്നെയാ. പക്ഷെ നീ എന്തിനാ വന്നത്? കഴിക്കാനല്ലേ? അങ്ങനെയല്ല, നിന്നെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്ന്. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, എന്നെ എല്ലാരും കൂടി നോക്കുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ, എന്തിനാ വന്നത്? അമ്മ എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് എളുപ്പം വരാൻ പറയുവാണ്. വീട്ടിലേക്ക് എന്റെ ഫ്രണ്ട് ഇല്ലേ, കല്യാണ പെണ്ണ്, അവളെ എന്നോട് അവിടെ രണ്ടു ദിവസം നിക്കാൻ പറയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല. ഇനിയും കുറച്ചു നേരം കഴിഞ്ഞാലേ മണ്ഡപമൊക്കെ കാലിയാക്കിയിട്ട് പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി പോകും ഇവരൊക്കെ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടിരിക്കും. നീ എന്തിനാ ഇപ്പൊ നാണിക്കുന്നെ? ഫസ്റ്റ് നൈറ്റിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ട് നിന്നെ മറക്കില്ലേ? അതിനുശേഷം നമുക്ക് നാട്ടിലേക്ക് തിരിക്കാവുന്ന ഞാൻ പറഞ്ഞു വന്നത്. വെരി ഗുഡ്, ആദ്യമായിട്ടാ നീ നല്ലൊരു ഐഡിയ പറയുന്നു. നിന്റെ അനിയത്തിയുടെ കല്യാണം അടിപൊളിയായിരുന്നു കേട്ടോ. നിനക്ക് എപ്പോഴാ കല്യാണം? ഓ, എനിക്ക് ഇപ്പത്തേക്ക് കല്യാണം ഒന്നും വേണ്ടല്ലേ. എന്താടാ അത്? പിന്നെ എനിക്ക് വരാൻ പോകുന്ന പെണ്ണ് എങ്ങനെ വേണമെന്ന് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് കിട്ടണ്ടേ, അപ്പോഴേ ഞാൻ കല്യാണം കഴിക്കൂ. നീ ആലോചിച്ച് വെച്ച പെണ്ണ് എങ്ങനെ ഉണ്ടാവുന്ന ഞങ്ങൾക്കൊന്ന് പറഞ്ഞു താ. അത് പിന്നെ അത് ഞാന് അല്ല, വേണ്ട, ഞാൻ പിന്നെ പറയാം. ഏയ് ഓടല്ലേ, അവിടെ നിൽക്ക്, ഓടല്ലേ. അവിടെ നിക്കാനല്ലേ പറഞ്ഞു. ഓടല്ലേ, നിക്കാൻ. എവിടെ വൻ? ഇത് അങ്ങോട്ട് പോവാം. എന്താ ഇതൊക്കെ? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിയില്ലേ. കല്യാണം നിന്റെ ഇഷ്ടപ്രകാരമല്ലേ നടന്നത്, ഇതെങ്കിലും ഇവരുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ. അമ്മ നിങ്ങൾ ആരത്തി എടുക്ക്, സന്തോഷമായിട്ട് ഇരിക്കും മക്കളെ. ഇതാണ് എന്റെ ഫ്രണ്ട് ജ്യോതി. ഹായ്. നമസ്കാരം. നമസ്കാരം, ഞാൻ ഇവളുടെ. നമസ്കാരം. ഹായ്. ഒരു മിനിറ്റ്. ആ, ഓക്കെ. ഹലോ. ഹലോ, ഞാൻ കമ്മീഷണർ സംസാരിക്കുന്നു. യെസ് സാർ. മണി, ഉടനെ തന്നെ ഓഫീസിലേക്ക് വരൂ. ഓക്കെ സാർ. ഇറ്റ്സ് എ വെരി അർജന്റ് മാറ്റർ. ഞാൻ വേഗം വരാം സാർ. എന്നോട് ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. മാലെ, ഇവരെ ശ്രദ്ധിക്ക്, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ ശരി, ഞാൻ നോക്കിക്കോളാം. വേഗം വരണേ.
മാല, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ? ഇത്ര വേഗോ? എന്റെ അമ്മയെ പറ്റി നിനക്ക് നന്നായി അറിയാലോ. തീരെ സഹിക്കുന്നില്ല. രണ്ടു നാള് കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇനി നീയൊക്കെ എന്നെ പറ്റി ഓർക്കുമോ എന്തോ? ആട്ടെ, നിന്റെ പ്രണയത്തിനെ കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞോ? ഇല്ലടി, അവര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നീ തന്നെ പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ ചെക്കനെ കണ്ടുപിടിക്കവരെ. ഓ, അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കാനുള്ള ധൈര്യമേ എന്നെ അല്ലാതെ വേറെ ആർക്കും ഇല്ലെന്ന്. എന്താ പറഞ്ഞത്? അങ്ങനെ തന്നെ നിന്നോ, നിങ്ങളുടെ ഒരു സ്റ്റിൽ ഞാൻ എടുത്തോട്ടെ. മിസ്റ്റർ തെന്നവരായൻ, ഈ പടം ഒന്ന് ശരിക്കും നോക്കൂ. നിങ്ങൾ പിടിക്കാൻ നോക്കിയത് ഇയാളെയാണോ? അതെ സർ, ഇവൻ തന്നെയാ. ഇവനെ ഞങ്ങൾ പിടിക്കാൻ ഓടിയത്. അവൻ ഞങ്ങൾക്കെതിരായി ഒരു ബോംബ് എറിഞ്ഞിട്ട് 60 കിലോമീറ്റർ സ്പീഡിലാ സർ ഓടിയത്. പക്ഷെ ഞാനും വിട്ടില്ല സർ, അവന്റെ പിറകെ തന്നെ ഞാനും ഓടി സർ. എന്നിട്ട് പിടിക്കാൻ പോകുമ്പോഴാണ് സംഭവിച്ചത്. സർ, ഞങ്ങളുടെ കൂടെ വന്ന ലേഡി SI മയങ്ങി താഴെ വീണു സർ. അവരെ നോക്കാതിരിക്കാൻ പറ്റൂ സർ. അതുകൊണ്ട് അവരെ ഞാൻ എന്റെ ഈ തോളിൽ ഏറ്റിയാണ് കൊണ്ടുവന്നത് സർ. എന്നിട്ടും ഞാൻ അവനെ വിട്ടില്ല. അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്തെത്തിയതാണ് സർ. അവനെ പിടിച്ചു സർ. അത് പിന്നെ അവൻ എന്റെ പോലീസ് സ്റ്റേഷന്റെ അതിർത്തി കടന്നുപോയി സർ. എന്താ സംഭവിച്ചത് സർ? ആ ലേഡി SI ഞാൻ തോളിൽ നിന്ന് ഇറക്കില്ല സർ. അകത്തുള്ള ടീ കട വരെ ഞാൻ കൊണ്ടുപോയി സർ. പിന്നെ അവിടെ ഇരുത്തി സോഡയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ. ഏയ് മിസ്റ്റർ, ആവശ്യമില്ലാത്ത സംസാരം നിർത്തുന്നുണ്ടോ? നിങ്ങൾ ആരെയാ പിടിക്കാതെ വിട്ടിരിക്കുന്നതെന്ന് അറിയോ? ഓ, അറിയില്ല സർ. ആരാണ് സർ? സാറിനെ കാണാൻ ഇൻസ്പെക്ടർ മണി വന്നിരിക്കുന്നു. അകത്തേക്ക് വരാൻ പറയൂ. അല്ല സർ, ഞാനെന്നാ പൊക്കോട്ടെ സർ. ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ് സർ. വരണം മിസ്റ്റർ മണി, ലീവിലുള്ള നിങ്ങളെ ഡ്യൂട്ടിയിലേക്ക് അർജന്റായിട്ട് വിളിക്കേണ്ടി വന്നു. അതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. യെസ് സർ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഇതിനകത്ത് കാണുന്ന ഇവന്റെ പേരാണ് ഹീൽ. ഇവൻ അന്യദേശത്തുനിന്നും ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു ടെററിസ്റ്റാണ്. ഇവൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നമ്മുടെ നഗരം തന്നെ പേടിച്ചിരിക്കുകയാണ്. ഇവനെ ജീവനോടെയോ അല്ലാതെയോ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു തരേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഈ കേസ് ഭംഗിയെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഞാൻ രക്ഷിക്കും സർ. അദ്ദേഹമാണ് തെന്നവറായൻ, ഇവിടുത്തെ SI ആണ്. നമസ്കാരം സർ. ഈ ടെററിസ്റ്റിനെ നേരിട്ട് കണ്ടതാണ് ഇദ്ദേഹം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് സഹായം വേണ്ടി വന്നാൽ ചോദിക്കാം. യെസ് സർ. ഓക്കേ, യു മേ പ്രൊസീഡ്. ഗുഡ് ലക്ക് സർ. എന്നാ പിന്നെ ഞാനും കൂടി. നിങ്ങൾക്കും പോകാം. താങ്ക് യു സർ. സർ, നിങ്ങളോട് ഒരു കാര്യം പറയാനായിരുന്നു. ജീപ്പ് എടുക്ക, പോകുമ്പോ സംസാരിക്കാം. യെസ് സർ. സാറേ, ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ആ പറയൂ. ഇതിൽ ബ്രേക്ക് എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ സാറ് നിർത്താൻ പറയുമ്പോ എനിക്ക് ഉടനെ തന്നെ നിർത്താമായിരുന്നു. എന്തു പറ്റി സർ? എന്താ, വണ്ടി ഓടിക്കാൻ അറിയില്ലേ? സർ, എനിക്ക് അറിയത്തില്ലെന്ന് പറയാൻ അറിയത്തില്ല സർ. കുഴപ്പമില്ല, ഞാൻ ഓടിച്ചോളാം, നിങ്ങൾ പിന്നിലിരുന്നോളൂ. സർ, നിങ്ങൾ ഇൻസ്പെക്ടർ, ഞാൻ SI ആണ്. നിങ്ങളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത് അത്ര കുറച്ചില്ലല്ലേ. ബ്രേക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി സർ, ഞാൻ ഓടിച്ചോളാം. എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. എന്നെ ഒരു ഫ്രണ്ടായി കരുതിയാ മതി. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ കേസ് കണ്ടുപിടിക്കും. ഓക്കേ സർ. സർ, നിങ്ങൾ ഫ്രണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. പറയൂ. ലേഡീസിന്റെ കാര്യത്തിലുള്ള ഏത് കേസാണെങ്കിലും എന്നോട് പറഞ്ഞാ മതി സർ, ഞാൻ നോക്കിക്കോളാം സർ. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലെ ലേഡി സ്പെഷ്യലിസ്റ്റ് എന്നാണ് എന്റെ പേര്. ഏയ്, കാല് നല്ല വേദനിക്കുന്നു. ആ, എനിക്ക് ഭയങ്കര വേദന. പാലക്കാട് പോണം, ബസ് എപ്പോ വരും എന്നറിയോ? രാവിലെ തൊട്ടിവിടെ ഹർത്താൽ കാരണം ഇവിടുന്ന് പുറത്തേക്ക് പോണ ബസ് ഒന്നും ഓടിയിട്ടില്ല. പാലക്കാടിലേക്ക് പോവാൻ വേറെ വഴി എന്തെങ്കിലും? എന്റെ അഭിപ്രായത്തിൽ തൽക്കാലം ഒരു വഴിയില്ല. എന്നാ പിന്നെ കല്യാണം വീട്ടിൽ തന്നെ പോയി താമസിച്ചിട്ട് രാവിലെ ആവുമ്പോ പോവാം. നിനക്ക് എന്താ പ്രശ്നം? നീ ഹോസ്റ്റലിലൊക്കെ നിക്കുന്നല്ലേ, നിനക്ക് എപ്പോ വേണമെങ്കിലും വരും പോവും ചെയ്യാം. ആരും എന്നോട് ചോദിക്കില്ല. എന്നെ കുറിച്ച് നീ ആലോചിച്ചോ. എനിക്ക് രാവിലെ ആവുമ്പത്തേക്ക് വീട്ടിലെത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഹലോ മാലേ, ഞാൻ ജ്യോതിയുടെ അച്ഛൻ വേലായുധനാ സംസാരിക്കുന്നത്. എന്താ എന്റെ കല്യാണത്തിന് ക്ഷമിച്ചേക്ക് മോളെ, ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ജ്യോതി ഉണ്ടോ അവിടെ? ജ്യോതി പാലക്കാട്ടേക്ക് പോയല്ലോ. ഇന്ന് ബസ് അമരല്ലേ, ബസ് ഒന്നും പോവില്ലല്ലോ. ഞാൻ എന്ത് മാത്രം നിർബന്ധിച്ചെന്നറിയോ? അമ്മ വഴക്ക് പറയാന്ന് പറഞ്ഞ ഇവിടുന്ന് പോയെ. ഒന്നും ഭയപ്പെടണ്ട അങ്കിൾ, അദ്ദേഹം എത്തിയാലോ ഉടനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. എടി, നമ്മുടെ മോളെ തനിച്ചു വിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്ന്? നിങ്ങൾ
എന്തിനാ മനുഷ്യൻ ഇങ്ങനെ പേടിക്കുന്നത്? കല്യാണ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അവിടെ നിന്ന് വന്നെന്ന് പറയുന്നു. ബസ് ആണെങ്കിൽ ഒന്നും വരുന്നുമില്ല. നമ്മുടെ മോള് നടുവഴിക്ക് എവിടെ കിടക്കുന്നോന്ന് അറിയില്ല. എന്റെ അമ്മയുടെ ഫോണാ. അമ്മയാണെങ്കിൽ എടുത്ത് സംസാരിച്ചൂടെ? എന്താ പേടിച്ചിട്ടാ? ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. എന്താ ഇങ്ങനെ? ഞാൻ പറയാന്നേ. നീ എന്ത് പറയാനാ? അമ്മയുടെ മരുമകനാണ് സംസാരിക്കുന്നത്. നമ്മളുടെ വിഷയത്തെ കുറിച്ച് ഞാൻ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ അപ്പൊ എന്ത് പറയാനാ? നീ ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല. ഞാൻ തന്നെ സംസാരിച്ചോളാം. എന്താ അമ്മ? എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നത്? അമ്മ ഇവിടെ തീരെ റേഞ്ച് ഇല്ല. അമ്മ പറയുന്നൊന്നും കേക്കുന്നില്ല. വഴക്ക് പറയലേ അമ്മ. ഇവള് നുണ മാത്രമേ പറയത്തുള്ളൂ. ബസ് സ്റ്റാൻഡിലാണ് അമ്മ. ഒരു ബസ് പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മ? അമ്മ ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യ പ്ലീസ് അമ്മ, പ്ലീസ്. എന്താടി ഇത്? ഇതിനാ ഞാൻ പറഞ്ഞ നീ പോവണ്ടാന്ന്. ഇങ്ങനെയൊക്കെ വരുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. അമ്മ ഒരു ബസ് വഴി വരുന്നുണ്ട്. എന്താ ബസ് വരുന്നോ? രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലുണ്ടാവും. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ. അമ്മ കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് കേട്ടോ. എന്താ മാലേ, ഉറങ്ങിയോ? ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. എവിടെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ? അവരെല്ലാം അപ്പോഴേ തന്നെ മടങ്ങിപ്പോയി. ഇന്ന് ബസ് സ്ട്രൈക്ക് ആണല്ലോ. അപ്പൊ അവര് ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും. നമുക്ക് പോയി കൂട്ടിയിട്ട് വരാം. എന്തിനാ അത്ര ധൃതി പിടിച്ച് പോയെ? രാവിലെ പോയാ പോരായിരുന്നില്ലേ? ശരി, ഫോൺ ചെയ്ത് എവിടെ നിന്ന് ചോദിക്കേ. ഞാൻ കോൺസ്റ്റബിൾ വിട്ടിട്ട് കൂട്ടിട്ട് വരാൻ പറയാം. ആ ശരി. ലൈൻ കിട്ടുന്നില്ല. ഫ്രണ്ടിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ താ. അങ്ങനെ ഫോട്ടോ കയ്യിലില്ല, പക്ഷെ മൊബൈൽ എടുത്ത ഫോട്ടോ ഉണ്ട്. നോക്കിക്കേ. ആ ഇത് മതി, ഇത് വെച്ച് ഞാൻ കണ്ടുപിടിച്ചോളാം. നീ പോയി വിശ്രമിക്ക. എനിക്ക് ക്ഷീണമൊന്നുമില്ല. എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹം. എന്നാ വാ പോകാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇന്ന് എന്റെ ഭാര്യയും കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിനെന്താ സാർ, വന്നോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നീ അവിടെ പോയിരുന്നു. ഒരു പാലക്കാട്. പാലക്കാട്ടേക്ക് രണ്ട് ടിക്കറ്റ്. മിസ്റ്റർ, നിങ്ങളെ തന്നെയാ? നിങ്ങളെ ശരിക്കും ഒരു കണ്ടക്ടറാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? ടിക്കറ്റിൽ 1998 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഓഹോ, ഇതേതാ വർഷം? നിങ്ങൾ പറയൂ സാർ, ഏതാ വർഷം? 98. ഏതാ വർഷം? 98. എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഞാൻ എഴുതിയത് ശരിയാ. 98 തന്നെ. ഈ ബസ് എവിടേക്കാ പോകുന്നേ?
ഇത് പാലക്കാട്ടിലെ കല്ലടിക്കോട്ടേക്കാണ്. എന്ത് കല്ലടിക്കോട്ടേക്കാണെന്നോ, അവിടെ ബസ് സ്റ്റാൻഡ് ഒന്നുമില്ലല്ലോ. ചോദ്യങ്ങൾ അധികം ചോദിക്കേണ്ട, അതെനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഹേ മിസ്റ്റർ, നിങ്ങളോട് തന്നെ, നിങ്ങൾ എന്റെ കൂടെ വന്നതല്ലേ? ഇത് ഏത് വർഷാ? 98. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്റെ ടിക്കറ്റിലും 98 സാർ എഴുതിയിരിക്കുന്നത്. വർഷം ഏതായെങ്കിലും നമുക്കെന്താ? ഈ രാത്രി സമയത്ത് ബസ് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് സാറേ. വെറുതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. അമ്മാവാ, ഈ ഭാഗത്ത് കൂടെ ബസ് പോകുന്നത് കണ്ടോ? ഈ വഴിക്ക് ബസ്സൊന്നും പോയിട്ടില്ല. അമ്മാവാ, ഈ ഫോണിൽ കാണുന്നവർ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ സാർ, കുറച്ച് മുമ്പ് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. അവരുടെ അടുത്ത് ഇന്ന് ബസ്സൊന്നും ഓടില്ല എന്നും പറഞ്ഞു. ഒരു തടിയൻ അവരെ പിന്നാലെ ഓടുന്നതും കണ്ടു. തടിയനോ? അവൻ ഇവനാണെന്ന് നോക്കിക്കേ. ഇവൻ തന്നെയാ സാറ്. ഏത് ഭാഗത്തേക്കാ പോയേ? ഈ വഴിക്ക് തന്നെയാ പോയത്. ശരി, നിങ്ങൾ പോയിക്കോളൂ. കേറിക്കോളൂ. മാലേ, ജ്യോതിയെയും ശരവണനെയും അവൻ തന്നെയാ കൊണ്ടുപോയിരിക്കുന്നത്. എനിക്കൊന്ന് വല്ലാതെ പേടിയാവുന്നു. പേടിക്കണ്ട മാലേ, ശരവണം കൂടെയുണ്ടല്ലോ. പിന്നെന്താ, അവർ ദൂരെ എവിടെയും പോയിട്ടുണ്ടാവില്ല. നമുക്ക് കണ്ടുപിടിക്കാം. വണ്ടി ഒന്ന് നിർത്തിക്കേ, എന്തേ അങ്ങോട്ട് നോക്കിയേ. സാറേ, ഇത് ലേഡീസ് വിഷയമാണെന്ന് തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ പോയി നോക്കിയിട്ട് വരാം. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇത് എന്റെ കേസാ സാർ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോളൂ. ഇതാ നിന്റെ കേസ്, വാ നമുക്ക് പോവാം. ഇതിനു വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നത്. നിന്റെ പേരെന്താ? ലോറി ഡ്രൈവർ ഗണേശൻ. ഇത് എന്റെ ഏരിയ ആണെന്ന് അറിയില്ലേ? ഇവിടെ എന്തെടുക്കാ നീ? ഒരു അബദ്ധം പറ്റിപ്പോ, ക്ഷമിക്കണം സാർ. ആ ശരി, ക്ഷമിച്ചു ഞാൻ നിന്നെ. ചെല്ലു ചെല്ലേ, ഓടിക്കോ. അല്ല, നീ എങ്ങോട്ടാ പോന്നെ? ഇങ്ങോട്ട് മാറി നിക്ക്. എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നാലേ നിനക്ക് കൊറേ ജോലി ഞാൻ തരാം. ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട്. ആരാണത്? മര്യാദക്ക് ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കില്ലെന്നേ. എന്തിനാണോ രാത്രി പകൽ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് വരുന്നത്? സമ്പാദിച്ചിട്ട് എന്തോ ചെയ്യാന്? നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ പോയി ഉറങ്ങിക്കോ. ഉറക്കം വരുന്നെങ്കിൽ ഞാൻ ഉറങ്ങില്ലേ? കെട്ടിയാനൊന്നും പറഞ്ഞു പിന്നെ താൻ എന്തിനാ ഇവിടെ കുട്ടിയിരിക്കുന്ന? മര്യാദയ്ക്ക് എന്റെ കൂടെ വീട്ടിൽ വരുന്നെങ്കിൽ എണീറ്റ് വാടോ. ഈ പ്രായത്തിൽ പറയേണ്ട കാര്യങ്ങളാണോ ഇത്? നിന്റെ ശല്യം താങ്ങാൻ വയ്യാതെ രാത്രി കട തുറന്നിരിക്കുന്നത്. അടുത്തൊക്കെ ഫോണുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, സമൂഹ സേവ ചെയ്യണമെന്നും പറഞ്ഞ് താൻ രാത്രി വരെ ഇവിടെ കുട്ടിയിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആവശ്യമില്ലാതെ ഓരോന്നും സംസാരിക്കാതെ പോയി കിടന്നുറങ്ങി. അതെ അതെ, വലിയ കോടീശ്വരനല്ലേ, കൈ നിറയെ പണം വെച്ചോണ്ട് അലയാണ്. പിന്നെ തന്നെ നോക്കിയാലേ ഇപ്പൊ പെണ്ണുങ്ങൾ വരാൻ വന്നു പോടോ. രാത്രി പ്രേതത്തിന് പോലെ വന്നിട്ട് പോടി. ഹലോ മാല, ഇത് ജ്യോതിയാണ്. ജ്യോതി, നിന്നെ അന്വേഷിച്ചാ ഞാൻ വന്നോണ്ടിരിക്കുന്നത്. നീ എവിടുന്നാ വിളിക്കുന്നേ? ഇന്ന് ബസ് സ്ട്രൈക്ക് ആണല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല മാല, എനിക്കൊരു പാലക്കാട് ബസ് കിട്ടി.
എന്താണ് നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാലക്കാട് ബസ് കിട്ടിയോ? ഞാനിപ്പോ പാലക്കാടേക്ക് 666 ബസ് നമ്പറിൽ പോയിക്കൊണ്ടിരിക്കാം. ഇന്ന് ഒരു ബസ്സും ഓടില്ലെന്നാ പറഞ്ഞേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മാല, നീ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ഞാൻ ഫോൺ ചെയ്തത്. നാളെ രാവിലെ പാലക്കാട് എത്തിയതും ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ. എവിടുന്ന സംസാരിക്കുന്നത് ചോദിക്ക. നീ എവിടുന്ന ഇപ്പൊ സംസാരിക്കുന്നേ? മാല, ഞാൻ പിന്നെ വിളിക്കാം. ഷോ, കട്ടായി പോയല്ലോ. ഇൻകമ്മിംഗ് കാളിൽ വന്ന ആ നമ്പർ ഒന്ന് തിരിച്ച് ഡയൽ ചെയ്തേ. എന്താ മോളെ പറയുന്നേ? നീ എപ്പോഴാ ബസ്സിൽ വന്നേ? നടന്നല്ലേ വന്നത്? മോളെ, ഞാൻ ഈ ഷോപ്പ് തുറന്ന് 10 വർഷമായി. 666 എന്ന് പറഞ്ഞ ബസ് ഈ റോട്ടിൽ ഓടുന്നില്ല. പോരാത്തതിന് ഇന്ന് ബസ് സ്റ്റേക്ക് ബസ് എങ്ങനെ ഓടാനാ? മോളെ, ഫോൺ ചെയ്തിന്റെ കാശ് തന്നിട്ട് പോ. ഇതാ സർ, ചേഞ്ച് ഇല്ല, പോയി എടുത്തിട്ട് വരാം. ബസ് എവിടെ പോയി? നീ എവിടേക്കാ പോയത്? നിനക്ക് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യുന്നേ? ഞാൻ ബസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നീ എങ്ങോട്ടാ പോയത്? ഫോൺ ചെയ്യാൻ പോയതാ. 20, 30, 40 റിംഗ് ആവുന്നുണ്ട്. ദേ പിടിച്ച്. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഞാൻ ഇൻസ്പെക്ടർ മണിയാണ്. എന്താ കാര്യം സാർ? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ആറുമുഖ. ആറുമുഖം, കുറച്ച് സമയം മുമ്പ് നിങ്ങളുടെ കടയിൽ നിന്ന് ഒരു പെണ്ണ് എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അവളെ ഒന്ന് വിളിക്കാൻ പറ്റൂ? ഫോൺ ചെയ്തിട്ട് ചേഞ്ച് കൂടെ വാങ്ങാതെ ഓടിപ്പോയി സാർ. നിങ്ങൾ എന്താ പറയുന്നേ? അവര് ബസ്സിലല്ലേ വന്നത്? ആ, ബസ്സിലാ വന്നതെന്നും പറയുന്നു, ബസ് കാണാനില്ലെന്നും പറയുന്നു. പക്ഷേ ബസ് ഒന്നും വന്നിട്ടില്ല സാർ. അല്ല, നിങ്ങളുടെ കട എവിടെയുള്ളത്? സേലത്തിനടുത്താ. ശരി, ഞാൻ പെട്ടെന്ന് വരാം. എന്താ പറ്റിയേ? ഇന്ന് ബസ്സൊന്നും ഓടുന്നില്ല. ആത്തൂരിലേക്ക് ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട്. നിന്റെ ഫ്രണ്ട് എങ്ങനെയാ 50 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇത്രയും വേഗത്തിൽ എത്തുന്നേ? ഞാൻ ആകെ കൺഫ്യൂസ് ആയിരിക്കുക. ആറുമുഖം എന്ന് പറഞ്ഞ ആളാരാ? ഞാനാ സാർ. ആറുമുഖം, നിങ്ങളുടെ കടയിൽ നിന്ന് ഫോൺ ചെയ്തത് ഇവരാണോ? അതെ സാർ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല സാർ, ഇവർ ഒറ്റക്കായിരുന്നു. ബസ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല സാർ. 50 കിലോമീറ്റർ ദൂരത്തിലേക്ക് നടന്നു വന്നോ? എന്താ നിനക്ക് തണുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിളിക്കുന്നേ? അതെന്നെ എനിക്കും പറയാനുള്ളൂ. എന്താ പറഞ്ഞത്? എന്നെ മുറുക്കെ കെട്ടിപ്പിടിക്ക. സുഖം താരാം ഞാനോ നിമ്മടിയിൽ എന്നെ ഉറക്ക് മൺമറലിലകൾ ചെയ്ത് കാട്ടരാ ഇരുവരും ഒന്നായിരുന്നു വെളിയിൽ ജീവിക്കാം. ഇഷ്ടപോലെ തന്നീടാ
നീ ചൊല്ലു പെണ്ണെ പറയുന്നതൊക്കെ ചെയ്തിടാം ഞാൻ സ്നേഹം കൊണ്ട് വാരി പുണരാം പാടി പെണ്ണേ റോമിയ ജോലി പോലെ നമ്മൾ പ്രണയ ജോഡികളായി കഴിയാം വേലിയില്ലാത്ത തോട്ടത്തിൽ നമുക്ക് പാടിയാടി നടക്കാം സൂര്യനും ആ ചന്ദ്രനും നമുക്ക് സാക്ഷിയാക്കിയിടാം ചൂടാക്കുകയിൽ സ്നേഹം കൊണ്ട് പുണരാമേ. സാറേ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. എന്താ പറയണ്ടെന്ന് വെച്ചാ വേഗം പറ. അല്ല സർ, ഈ 666 എന്ന് പറഞ്ഞ ബസ് 10 വർഷം മുമ്പ് ആക്സിഡന്റ് ആയതാ. അതിലുണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറും പാസഞ്ചേഴ്സും എല്ലാരും മരിച്ചുപോയി സർ. അവരെല്ലാരും പൗർണമി ദിവസം പ്രേതമായിട്ട് വരുമെന്ന് ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് പൗർണമിയാണ് സർ. നിങ്ങളുടെ കല്യാണമാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അത് മാത്രമല്ല സർ, ഞാനും ഇപ്പോഴാണ് രണ്ടാമതായി ഒരു കല്യാണം കഴിച്ചത്. ഒന്ന് ആലോചിച്ചിട്ട് പോരെ സർ. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ആ പൊക്കോ പൊക്കോ. ഹലോ, വണ്ടി നിർത്തുന്നുണ്ടോ ഇല്ലയോ? ആ മോട്ടയുടെ കഥ കഴിക്കാൻ പോവാ. അവന്റെ ആയുസ് തീരാൻ പോകുമ്പോ അവൻ തന്നെ എന്റെ അടുത്തേക്ക് വന്നേക്കും. അവന്റെ കയ്യിൽ തോക്കുണ്ട്. തോക്കോ? നിങ്ങൾ വണ്ടി നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചൂട്ടിട്ടായിരിക്കും ഞാൻ. ചൂടാകാൻ പോവുകയാണോ? മര്യാദയ്ക്ക് വണ്ടി നിർത്താനാ പറഞ്ഞ? ഇല്ലെങ്കിൽ എല്ലാത്തിനും ചുട്ടിക്കരിക്കും ഞാൻ. Thank you.
സാറേ, നമ്മൾ അന്വേഷിക്കുന്ന തീവ്രവാദിയാണ് സാർ ഇവൻ. എടാ, നീ എങ്ങനെ ഇവിടെ വന്നു? നിന്നെ ആരാണ് ഇവിടെ ഇട്ടേച്ച് പോയത്? പറടാ പറടാ. പ്രേതം? പ്രേതോ? പ്രേതത്തെക്കാളും വലിയവനല്ലേ നീ? അതെ ഇൻസ്പെക്ടർ, ഞാൻ ചെയ്ത പാപത്തിനൊക്കെ എനിക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഞാൻ ബസ്സിൽ കയറാൻ പാടില്ലായിരുന്നു. അത് ആത്മാക്കളുടെ ബസ്സാണ്. എന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ബസ്സിന്ന് വീണന്നാ? ഞങ്ങൾക്ക് ബസ്സൊന്നും കാണുന്നില്ലല്ലോ. പോലീസ് പിന്നാലെ വരുമ്പോഴാ ആ ബസ് എന്റെ കണ്ണിൽ പെട്ടത്. അതിനുശേഷം മനസ്സിലായത് ആ ബസ്സിൽ കയറിയവരാരും ഇതുവരെ ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. പറയൂ, ആ ബസ്സിൽ വേറെ ആരൊക്കെ ഉണ്ട്? ആ ബസ്സില് ഒരു പെണ്ണും ചെക്കനും ഉണ്ട്. പറ്റുമെങ്കിൽ അവരെങ്ങനെങ്കിലും രക്ഷിക്കൂ, രക്ഷിക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ സാർ? അത് കലക്കല്ലോ. ഇവള് ഈ പ്രേതത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നു, ഇതിനെ കുറിച്ച് പറഞ്ഞ് ഇവളെ വളച്ചെടുക്കാം. എന്താ സാർ ആലോചിക്കുന്നത്? അതൊന്നും ഇല്ലെന്നേ, ഈ പ്രേത പിശാശൊക്കെ ഉണ്ടെന്നേ. പൗർണമിയുടെ അന്ന് ഈ പ്രേതങ്ങളൊക്കെ ബസ് പിടിച്ചു പോകുന്നത് ഈ ഗ്രാമത്തിലുള്ളവർ കണ്ടിട്ടുള്ളതാ. പ്രേതം പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ സാർ. ഞാനിവിടെ ഇല്ലേ, ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വന്ന് കെട്ടിപ്പറയുന്ന എനിക്ക് നാണാവുന്നു. അല്ല, രാത്രിയിൽ ഈ പ്രേതങ്ങളൊക്കെ നിന്നെ ഭയങ്കരമായിട്ട് വന്ന് പേടിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നീ എന്നെ വന്ന് കെട്ടിപ്പിടിക്കണം. വരൂ 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 വരൂ. ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. അതിലൊന്നും ഒരു തെറ്റില്ലെന്ന്, എല്ലാം നമ്മൾ കാണുന്ന പോലല്ലേ. തെറ്റെന്ന് വിചാരിച്ചാൽ എല്ലാം തെറ്റാണ്, ശരി എന്ന് വിചാരിച്ചാൽ എല്ലാം ശരിയാണ്. ആ വാ, പിടിച്ചോ. അതിനല്ല, എന്നെ കെട്ടിപ്പിടിച്ചോ. എന്താ സാർ എനിക്ക് നാണം? അത് കലക്ക് കേട്ടോ, ഞാൻ പിടിക്കാൻ പറഞ്ഞപ്പോ ഉടനെ കയറി അങ്ങ് പിടിച്ചല്ലേ. ഇനി എന്ത് നാണിക്കാനാ? വാ 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 വാ. സാർ, നിങ്ങൾ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. താൻ ചെല്ലടോ. എന്റെ ഡ്യൂട്ടി നോക്ക, സമ്മതിക്കില്ല ഇവന്മാര്. നമസ്കാരം ഡോക്ടർ. ആ നമസ്കാരം. ബോഡി അവിടെയുണ്ട്. പോകൂ, നിങ്ങൾ പോയൊന്ന് സഹായിക്കൂ. സാർ, എന്നെ വിളിച്ചിരുന്നോ? ആ, എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൺ ചെയ്ത് ആ ബസ് വന്ന് നിർത്താൻ പറയൂ. അല്ല, ഏത് ബസ്സാണ് സാർ? അയാൾ പറഞ്ഞ ആ ബസ് തന്നെ. അല്ല സാർ, ആ ബസ് നമുക്ക് കാണാൻ പറ്റില്ല. ആ ബസ് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ പോയിട്ടുണ്ടാവും. നമ്മുടെ കൺട്രോളിലുള്ള ചെക്ക് പോസ്റ്റിൽ അല്ലാതെ മറ്റെല്ലാ ചെക്ക് പോസ്റ്റിലേക്കും ഫോൺ ചെയ്ത് നിർത്താൻ പറയും. എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും ഞാൻ വിളിച്ചതാണ് സാർ. അങ്ങനെ ഒരു ബസ് എല്ലാരും കണ്ടിട്ടേയില്ലെന്നാ പറയുന്നത്. സാറേ, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഈ രാത്രി നേരത്തെ കാണാൻ പറ്റാത്ത പ്രേതങ്ങളെ അന്വേഷിച്ച് ഇറങ്ങണോ? വേറെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? സാറേ, നമ്മുടെ നാട്ടില് ഈ പ്രേത പിശാചിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് ആരോടെങ്കിലും നമുക്ക് ഈ പ്രേത ബസ്സിനെ കുറിച്ച് ചോദിക്കാം. എന്താ സാർ, ആലോചിക്കല്ലേ, ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും ഒന്ന് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ ആത്മാക്കളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ അപ്പോയിന്റ്മെന്റ് എത്രയും പെട്ടെന്ന് തന്നെ. ആയിക്കോട്ടെ സാർ. ഓക്കെ സാർ. ഹലോ ഹലോ, എന്താ ലൈന് കിട്ടുന്നില്ലല്ലോ. ഹലോ, ജനമൈത്രി പോലീസാണോ? അതെ, നിങ്ങൾ ആരാണാവോ? ഞാൻ ഗോവിന്ദൻ ഉണ്ണിയാ. ഗോവിന്ദാ, എന്തുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല സാർ, നിങ്ങളൊന്ന് കാണാൻ വേണ്ടിട്ടാ. വളരെ അത്യാവശ്യമാണോ? അതെ സാർ, വളരെ അർജന്റാ. അങ്ങനെയാണെങ്കിലേ ഉടനെ തിരിഞ്ഞു നോക്കുന്നേ. സാർ, നിങ്ങൾ പോലീസല്ല, ദൈവമാണ്. വിളിച്ചു ഉടനെ തന്നെ വന്നിരിക്കുന്നു. അതൊക്കെ ശരിയായിരിക്കും, എന്താ കാര്യം? മറ്റൊന്നുമല്ല സാർ, അത്യാവശ്യ സഹായത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി ഒരു നമ്പർ കൊടുത്തിരുന്നു. അതുകൊണ്ട് അത്യാവശ്യത്തിന് വിളിച്ചാ വരുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കിയതാ. അങ്ങനെയാണല്ലേ, അതാ ഞാൻ വന്നത്. ഒരു സെക്കൻഡ്, സ്റ്റാൻഡ് ഒന്ന് ഇട്ടോട്ടെ. എടാ ചെക്കാ, രാത്രി മുഴുവനും ഞങ്ങൾ ആ പ്രേത ബസ്സിന് പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് കുറച്ചൊന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചാല് നീ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നോടാ. എന്റെ കൽവിലെ ഓ, കൊടുക്കേണ്ടി വരില്ലോ ശവത്തിന്. ആരാടാ നീ? ആ ചെല്ല് ചെല്ല്, പോയി എൻജോയ് ചെയ്തോ. അതെത്ര സീരിയസ് ആയിട്ട് പറയണ? സന്തോഷായിട്ട് പോയിരിക്കേ, ചെല്ല്. എത്ര നേരം വെച്ച് ഇങ്ങനെ കാത്തിരിക്ക? എന്താ ഇത്ര താമസിച്ചേ? ഇടി, നാട്ടുകാരെ കണ്ണുവെട്ടിച്ച് നിന്നെ കാണാൻ കൂട്ടി വരുന്നതിന്റെ പാട് എനിക്കറിയുള്ളൂ. കള്ളം പറയാതെ നിങ്ങൾക്ക് വേണ്ടി മീൻ വറുത്തതും കരിമീൻ കൂട്ടാനും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വേഗം വാ കഴിക്കാം. Thank you.
നമ്മുടെ വീടിന്റെ മുമ്പിൽ ആരുടെ വണ്ടിയാണിത്? അവൻ എന്തിനാണാവോ വന്നത്? ഇന്ന് നമുക്ക് ആരുടെ ശല്യമില്ല. അതെന്റെ ഭർത്താവ് വെല്ലടിക്കുന്ന പോലെ ഉണ്ട്. എന്റെ ഭർത്താവ് ഞായറാഴ്ച വരുന്നല്ല നീ എന്നോട് പറഞ്ഞത്? അതെ, ഒന്ന് പതുക്കെ പറ. ഞാൻ തന്നെ വിറച്ചോണ്ട് നിൽക്കും. അല്ല, നിങ്ങളെ നിങ്ങൾക്ക് ടി വി നന്നാക്കാൻ അറിയാം? എനിക്ക് കൊട റിപ്പയർ തന്നെ അറിയില്ല. എന്താ ചെയ്യാ? വേഗം ചെല്ല, ടി വി റിപ്പയർ ചെയ്യുന്ന പോലെ നിൽക്കും. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിച്ചോളാം. ശരി ശരി, ഞാൻ പോക്കോളാം. എന്താ ഡാർലിംഗ്, നീ ഉറങ്ങായിരിക്കുമല്ലേ? അതായത്, നമ്മുടെ നാട്ടിലിപ്പോ ഒരു പുതിയ ടി വി മെക്കാനിക്കർ വന്നിട്ടുണ്ട്. ഏത് നടുരാത്രിയില് വിളിച്ചാൽ പോലും അയാള് വരും. ഇപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോ ഉടനെ ഓടി വന്നു. ഇപ്പൊ അയാളാണ് അവിടെ റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും സഹായിക്കായിരുന്നു. അതാ വരാൻ ലേറ്റ് ആയത്. അയാള് നല്ല മെക്കാനിക്കാ, നന്നായിട്ട് ടി വി റിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണോ? എന്നാ അവന് ഞാനൊന്ന് ആശംസിക്കട്ടെ. ആ വരൂ വരൂ വരൂ. ശരി ശരി. ചേട്ടാ, ഞാൻ പറഞ്ഞ മെക്കാനിക്ക് ഇതേ ഇയാളാണ് കേട്ടോ. ഇവനെ കണ്ടിട്ട് എവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ. എടാ, തിരിഞ്ഞേ, നിന്റെ മുഖം ഒന്ന് കാണട്ടെ. അത് പിന്നെ. ദേ, ചേട്ടൻ വിളിക്കുന്നു. അയ്യോ, ഇതല്ല. എന്റെ വീട്ടിൽ തന്നെ കേറി വന്നല്ലേ നീ? അയ്യോ പൊന്നു സാറേ, സാറിന്റെ വീടാണ് ഇതെന്ന് എനിക്ക് അറിയില്ല സാറ്. എന്നെ ഒന്നും ചെയ്യല, എന്നെ വിട്ടേക്ക് സാറേ. വേണ്ടാ, നിന്നെ ഒന്നും ഞാൻ വെറുതെ. നീ പറ, നിനക്ക് ഇവന് ഇഷ്ടമാണോ? എന്നാ പിന്നെ നീ ഇനി മുതൽ എന്റെ കീപ്പല്ല, ഇവൻ നിന്റെ കാമുകനുമല്ല. മനസ്സിലായോ നിനക്ക്? ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താവ്. എല്ലാരും ഉറങ്ങാണ്, നമുക്ക് എസ്കേപ്പ് ആവാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് തക്ക സമയം കിട്ടില്ല. വാ വാ. റൂമിലേക്ക് പോയിക്കോളൂ, ഇനി നാളെ രാത്രിയേ ബസ് ഓടുകയുള്ളൂ. അതുവരെ എല്ലാവർക്കും റെസ്റ്റ്. സർ, ഞങ്ങൾക്ക് അത്യാവശ്യമായി പാലക്കാട് എത്തണം. ഞങ്ങൾ വേറെ ബസ് പിടിച്ച് പോയിക്കോളാം. അതെ സർ. ഞങ്ങളുടെ രഹസ്യം അറിഞ്ഞ ആരും ഇതുവരെ ജീവനോടെ പോകാൻ സാധ്യമല്ല. മിണ്ടാതെ റൂമിലേക്ക് പോയിക്കോളൂ. ഇവനോട് എന്തിനാ ചോദിക്കുന്നത്? വാ, നമുക്ക് പോവാം. വാ, പോവാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, നീ വാ. എന്ത് പറ്റിയതാ? എന്റെ റൂമിൽ പ്രേതമുണ്ടെന്നാ തോന്നുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു.
എനിക്ക് തോന്നി എന്തോ കള്ളത്തരായിട്ട് ഇങ്ങോട്ട് വന്നെന്ന്. കല്യാണത്തിന് മുന്നേ പ്രേതങ്ങളുടെ കൂടെ ഇരുന്നാലും ശരി, നിന്റെ ഒപ്പം ഞാൻ ഒറ്റയ്ക്കിരിക്കില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് കൈവിട്ടു പോവും. ആദ്യം നീ നിന്റെ റൂമിലേക്ക് പോ. വേഗം വേഗം. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, എനിക്ക് അവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല. ഞാനും സീരിയസ് ആയിട്ടാ പറയുന്നത്, കല്യാണത്തിന് മുന്നേ നമ്മൾ ഒരുമിച്ചിരിക്കാൻ പാടില്ല. പോടാ പോടി. നിന്നെക്കാളും ഭേദം ആ പ്രേതം തന്നെയാണെന്ന് തോന്നുന്നത്. കൈയെടുക്ക്. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? വാ വാ. ഇല്ല ഞാൻ വരില്ല. ഇല്ല ഇല്ല, വാ വാ. ഞാൻ വരില്ല, എന്നെ വിട്ടേക്ക്. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എന്തെങ്കിലും ഓടി വരുന്നത് എന്റെ പറ്റി? എന്തിനാ ചോദിക്കുന്നത്? ഞാനും എന്റെ ഫ്രണ്ടും ഒരു ബസ്സിൽ കയറിയതാ. ആ ബസ്സിൽ മൊത്തം പ്രേതമായിരുന്നെന്ന്. ഞാൻ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു വന്നു? അങ്ങനെയാണോ? വന്നിരിക്കൂ. പെങ്ങളെ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? വളരെ നന്ദിയുണ്ട്, നിങ്ങളെ കണ്ടപ്പോഴൊന്ന് സമാധാനമായത്. അയ്യോ, കാണുന്നില്ലല്ലോ. എന്താ? നിന്നോട് ഞാൻ എന്റെ റൂമിന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞല്ലോ. അത് ശരിയാ. നീ എവിടെ കിടക്കുന്നത് നോക്ക്. ശ്മശാനത്ത് വന്ന് കിടന്നാലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ാലും ആർക്കും കേൾക്കാൻ പോകുന്നില്ലെന്ന് നിന്നെക്കാളും മുമ്പ് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതാ. നമ്മൾ ഇവിടെ ഉള്ളത് ആർക്കും കാണാൻ പറ്റുന്നില്ല, നമ്മൾ സംസാരിക്കുന്ന ആർക്കും കേൾക്കുന്നില്ല. എനിക്ക് നല്ല പേടിയാവുന്നു. ഇപ്പൊ പേടിച്ചിട്ട് എന്താ കാര്യം? രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ, ഇപ്പൊ അനുഭവിച്ചു. എല്ലാം വിധിയാണെന്ന്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്തിനാ വെയിലിൽ നിൽക്കുന്നത്? തണലത്ത് പോയി ഇരിക്കാം. വാ, നടക്ക്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് എത്തിക്കാൻ നോക്ക്. അമ്മ അവിടെ ആകെ വിഷമിച്ചിരിക്കും. താനാരാ, ഞങ്ങള് തന്നെ ഇവിടെ വന്ന് പെട്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കാണ്. ഇനിയിപ്പോ താനാരാടോ? നിങ്ങള് വരണ്ട സ്ഥലത്ത് തന്നെയാ എത്തിയിരിക്കുന്നത്. ഇവരെന്തേ പറയുന്നത്? ഇപ്പോ കൊറച്ചു നേരം മുമ്പ് ഇവിടെ അടക്കം ചെയ്തില്ലേ ആ സ്ത്രീ? ഞാനാണ്. മനസ്സിലായില്ല. പ്രേതാണോ? അതെ. നീ എന്തെടുക്ക ഇവിടെ? എന്നെങ്കിലും അറിയാതെ ചില സമയത്ത് തെറ്റുപറ്റി ആത്മാക്കളുടെ ലോകത്തു നിന്നും മനുഷ്യരുടെ ലോകത്തേക്കും, മനുഷ്യരുടെ ലോകത്തു നിന്നും ചിലപ്പോൾ തെറ്റുപറ്റി ആത്മാക്കളുടെ ലോകത്തേക്കും പോകാറുണ്ട്. അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു ലോകമുള്ള കാര്യം മനുഷ്യർക്ക് ആർക്കും അറിയാനേ പാടില്ല. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് തൊട്ടു നോക്കൂ. നിങ്ങളെ കണ്ട നല്ല പ്രേതമാണെന്നാ തോന്നുന്നത്. ഞങ്ങളെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോയില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനേ ആവില്ല. സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. 3 ദിവസത്തിനുള്ളിലോ? അതെ. ഇപ്പൊ തന്നെ 1 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. നമ്മൾ ഇനി എന്താ ചെയ്യാം? സർ,
ഒരു ചെറിയ സംശയം. ചെറിയ ശരീരം ഇല്ലാതെ ഈ പ്രേതം എങ്ങനെയാ നിലനിൽക്കുന്നത്? അതിന് സാധ്യമല്ല. സാധാരണ നിലയിലുള്ള ആത്മാക്കൾ വെറും കാറ്റാണ്. അവർക്ക് ശരീരമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ മറ്റു ചില ആത്മാക്കളെ കൊണ്ട് ശരീരമില്ലാതെയും പ്രവർത്തിക്കാൻ കഴിയും. അവരെ മറ്റുള്ള മനുഷ്യരെ എപ്പോഴും സഹായിക്കാനാണ് ശ്രമിക്കാറുള്ളത്. നമുക്ക് ഈ പ്രേതങ്ങളെ കാണാൻ കഴിയും? സാധാരണ കണ്ണുകളെ കൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഈ ക്യാമറയിൽ ഞാൻ ചില മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയെ കൊണ്ട് നമുക്ക് ആത്മാക്കളെ റെക്കോർഡും ചെയ്യാം, അത് കാണാനും സാധിക്കും. ഈ ക്യാമറ അല്ലാതെ പ്രേതങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ലേ? അവര് വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ആത്മാക്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവർ ഈ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും ശരി, ഈ ക്യാമറയെ കൊണ്ട് നമുക്ക് അവരെ പകർത്തിയെടുക്കാം. അവര് പറയുന്നതെല്ലാം നമുക്ക് കേൾക്കുകയും ചെയ്യാം. എന്നാ പിന്നെ ക്യാമറ പെട്ടെന്ന് ഓൺ ചെയ്യ സർ. പ്രേതങ്ങൾ എനിക്ക് കാണണം, അവർ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് സർ. എന്താ എന്നെ പറ്റിച്ചിട്ട് വന്ന വീഡിയോ എന്ന് വിചാരിച്ചോ? സർ, അവിടെ രണ്ട് പ്രേതങ്ങൾ സംസാരിക്കുന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടരുത്, അവര് പറയുന്നതെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. നിന്റെ ശല്യം സഹിക്കാൻ വയ്യാട്ടാ ഞാൻ മരിച്ച, ഇവിടെ വന്ന് ശല്യം ചെയ്താൽ എങ്ങനെയാ? കാശ് വാങ്ങി ചത്തുകഴിഞ്ഞാൽ വിടുന്ന് കരുതിയോ നീ? ഞാൻ ചത്തേന്റെ നീ കാരനാണ് അറിയോ? എന്റെ പെണ്ണും പിള്ളേയും പിള്ളേരൊക്കെ വിട്ടിട്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്. ഈ ആത്മാവിന്റെ ലോകത്തിൽ വന്ന് പണം ചോദിച്ചാൽ എങ്ങനെയാ തരുന്നത്? സത്യമാണ്, ഞാൻ സമ്മതിച്ചു. അടുത്ത ജന്മത്തിലെങ്കിലും വാങ്ങിയ കാശ് തിരിച്ചു തരാന്ന് പറഞ്ഞ സത്യം ചെയ്യ്. ആ സത്യം തരാം. സാർ, ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നുണ്ടല്ലോ. ഈ മരിച്ചവരും കടം വാങ്ങുന്നുണ്ടല്ലോ സർ. അപ്പൊ ഈ പ്രേതങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ എന്ത് വ്യത്യാസമുള്ള? എന്താ ചെയ്യാ കുട്ടി, ആത്മാക്കളുടെ ലോകത്തിൽ ഇത്തരത്തിലുള്ള നല്ല ആത്മാക്കളുണ്ട്, ഇത്തരത്തിലുള്ള ദുഷ്ടാത്മാക്കളുണ്ട്. അപ്പോ ഈ കടം വാങ്ങിച്ചു കൂട്ടുന്ന പ്രോബ്ലത്തിൽ നിന്നും മരിച്ചാലും രക്ഷപ്പെടാനാവില്ല. നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആരെടുത്തും കടം വാങ്ങാതെ ഉള്ള കാശുകൊണ്ട് ജീവിക്കുക. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞ കേട്ടോനെ. സ്വപ്നത്തിൽ ഒരു പ്രേതം എനിക്ക് പാമ്പും പല്ലിയൊക്കെ കഴിക്കാൻ തന്നു. സ്വപ്നത്തിൽ വന്നത് അമ്മയാണെന്നാ? അയ്യേ, അതിന് പകരം വേറെ ആരെങ്കിലും വന്നാ മതി. രാവിലെ മോനോട് പിച്ചും പെയ്യും പറയുന്നു. നിന്നെ കുറിച്ച് വലിയ കാര്യമായിട്ട് പറയായിരുന്നു. പോയി കുളിച്ചിട്ട് ഈ ദോശ കഴിക്കാൻ നോക്ക്. വീണ്ടും ദോശ? ഇത് എപ്പോഴും ഉള്ളത് പോലെ തന്നെ ആണല്ലേ. അപ്പൊ ശരിക്കും ഞാൻ കണ്ടത് സ്വപ്നമാണല്ലേ. എന്താ പകൽ സ്വപ്നം കാണുവാണോ? അത് പിന്നെ, ഇന്നലെ നൈറ്റ് ഷോയ്ക്ക് ഭാർഗവി നിലയം കണ്ടിട്ട് വന്നതല്ലേ, അതുകൊണ്ട് രാത്രി സ്വപ്നത്തിൽ യക്ഷികളൊക്കെ വന്ന് ഡാൻസ് ചെയ്യായിരുന്നത്, അതുകൊണ്ട് ഭാർഗവി നിലയം ഒന്നുകൂടി കണ്ടതുപോലെ ആയി. നിനക്കൊരു കാര്യം അറിയാവോ, യക്ഷികളെ കല്യാണം കഴിച്ചാലുള്ള ഗുണമേ സ്വപ്നത്തിൽ ഇവരെ ഒന്നും കാണേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും നമ്മുടെ മുമ്പിൽ തന്നെ നിക്കല്ലേ. ഞാൻ കണ്ടില്ലേ, ഈ പ്രായത്തിൽ ഞാൻ കാണുന്നത് പോലല്ല നിന്റെ പ്രായത്തിൽ നീ കാണേണ്ടത്. നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടില്ലേ, അതുപോലത്തെ സ്വപ്നങ്ങളാണ് കാണേണ്ടത്. അത്തരം സ്വപ്നങ്ങൾ കണ്ടാലേ നിന്റെ ഭാവി നന്നായിരിക്കും. മര്യാദക്ക് പോയിരുന്ന് പഠിക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. പലവട്ടം കാത്ത് നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അതെ, നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഈ വെള്ളത്തിന് നല്ല ചൂടുണ്ടെന്ന് പറയാനായിരുന്നു. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മുടെ മോന്റെ കൂടെ പഠിക്കുന്ന ജ്യോതി ടച്ച് നിങ്ങളോട് പുറപ്പെട്ട് പെട്ടെന്ന് പാലക്കാട്ടേക്ക് വരാൻ പറഞ്ഞു. എന്തോ ഒരു പേടി പോലെ എനിക്ക്. നീ എന്തിനാ ഇപ്പൊ പേടിക്കുന്നേ? നമ്മുടെ മോന് വേറെ പെണ്ണിനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നേരെ ചെന്നൈക്ക് പോയിട്ടേ മരുമകളെ കണ്ടിട്ട് അവളുടെ അച്ഛനുമായി സംസാരിച്ചിട്ട് പിന്നെ നിന്നെയും കൂടി കൊണ്ടുപോയി വിവാഹം അങ്ങ് ഉറപ്പിക്കല്ലേ. ശ
ശരവണനും ജ്യോതിയും പ്രേതങ്ങൾ ഓടിക്കുന്ന ബസ്സിലാകപ്പെട്ടിരിക്കുക. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആ ബസ്സിനകത്ത് എന്റെ മോളുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? പക്ഷെ അതാണ് സത്യം. ഇൻസ്പെക്ടർ സാറേ, വന്നത് എന്തിനാണെന്ന് നിങ്ങളൊന്ന് പറയൂ, തെളിച്ചു പറയൂ. ആദ്യം ഞാനും അത് വിശ്വസിച്ചില്ല, പക്ഷെ ഇവള് പറയുന്നത് സത്യമാണ്. യാത്രക്കാരന് മൊഴി വെച്ച് നോക്കുമ്പോൾ ശരവണനും ജ്യോതിയും ആ പ്രേതങ്ങളുടെ ബസ്സിലെ കുടുങ്ങിയിരിക്കുന്നെന്ന് ഉറപ്പാണ്. പറഞ്ഞ ആളൊരു തീവ്രവാദിയാ, അയാളുടെ വാക്ക് എങ്ങനെ സാർ വിശ്വസിക്കുക? നിങ്ങൾ എന്താണത്, ഇങ്ങനെ ആവശ്യമില്ലാതെ പേടിക്കല്ലേ. എന്റെ മോനും കൂടിയല്ലേ പോയിരിക്കുന്നേ, നിങ്ങളുടെ മോളുടെയും പ്രേതത്തിനെ കൂടെ. എന്റെ മകൾക്ക് എന്താ പറ്റിയേ? എന്താണെങ്കിലും സത്യം പറയൂ സാർ. അത് പിന്നെ അവര് പറഞ്ഞാലും കാര്യമുണ്ടെന്നേ, നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഗ്രാമത്തിലുള്ളവരാ, ഈ പ്രേത പിശാചിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന്. വീട്ടിനടുത്ത് തന്നെ ശ്മശാനം ഉള്ളതാ, അവിടെ പലപ്പോഴും രാത്രികളിൽ പ്രേതത്തിനെ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാ. അത് മാത്രമല്ലെന്നേ, പലപ്പോഴും എനിക്ക് എന്റെ ഭാര്യ തന്നെ പ്രേതമാണെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോ തോന്നി കാണത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായി ആത്മാക്കളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന വിക്രമൻ എന്നു പേരുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം. അപ്പോ അത് എത്രയും പെട്ടെന്ന് ചെയ്യാലോ. ഇവര് പറയുന്ന പോലെ ഈ ശാസ്ത്രപരമായി നോക്കാതെ എനിക്കറിയാവുന്ന ഒരു മന്ത്രവാദി ചേച്ചിയുണ്ട്, അവരോട് ചെന്ന് പറഞ്ഞാലേ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ല, ഇവിടെ ആരും ഇല്ലേ? എന്താ വേണ്ട? സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാറുണ്ടോ? നിങ്ങളാണോ ഇൻസ്പെക്ടർ രവി? മാഡം, ഇൻസ്പെക്ടർ വന്നോണ്ടിരിക്കുകയാണ്. ആ, സാർ എത്തിയല്ലോ. വരൂ സർ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അദ്ദേഹം സർ, നിങ്ങളെ കാണാൻ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. നമസ്കാരം സർ. ആ, നമസ്കാരം. നമസ്കാരം സർ. വരണം, ഇരിക്കൂ ഇരിക്കൂ. താങ്ക് യു സർ. ആ, നിങ്ങൾ ഇരിക്കൂ പ്ലീസ്. എന്തിനു വേണ്ടിട്ട് എന്നെ കാണാൻ വന്നിരിക്കുന്നു? ആത്മാക്കളുമായി ബന്ധപ്പെട്ട കേസിലെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആത്മാക്കളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? അതൊന്നുമല്ല സർ. ആത്മാക്കൾ ഒരു ബസ് ഓടിച്ചു പോകുന്നു, അതിൽ മനുഷ്യർ മൂന്നുപേർ യാത്ര ചെയ്യുന്നു, അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? യെസ് ഇൻസ്പെക്ടർ, ഞാനത് പരിപൂർണമായി വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്ത് ആത്മാക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആത്മാവ് ബസ് മാത്രമല്ല, ആത്മാവ് മിനി ബസ്, ആത്മാവ് കാറ്, ആത്മാവ് തീവണ്ടി, ആത്മാവ് ഒരു കപ്പല്, ഇങ്ങനെ പല സംഭവങ്ങളും പല നാടുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ അധികം പറയുന്നത്? ലണ്ടൻ നഗരത്തിൽ ഇങ്ങനൊരു ആത്മാവ് ബസ് ഓടിച്ചു പോകുന്നത് പല ആൾക്കാരും പല സമയത്ത് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ശബ്ദം മാത്രം കേട്ടിട്ടുണ്ട്. ശരി, അത് പോട്ടെ. നിങ്ങൾ ഈ പറയുന്ന ആത്മാവ് ഓടിച്ച ബസ്സിനെ നിങ്ങളുടെ കണ്ണുകളോണ്ട് നേരിട്ട് കണ്ടിരുന്നു? ഇല്ല സർ, ആ ബസ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു യാത്രക്കാരനെ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ആത്മാക്കൾ കൊല ചെയ്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. അവരുടെ മരണമൊഴി വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു ബസ്സുള്ള കാര്യം ഞങ്ങളും അറിഞ്ഞത്. ഇപ്പോഴും അവർ ആ ബസ്സിൽ ജീവനോടെ തന്നെ ഉണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം വേണം സർ. എന്താ സർ ഈ കേൾക്കുന്നേ? ഇതൊരു സിനിമ കഥ പോലെ ഉണ്ടല്ലോ. സത്യമാണ്, ആ ബസ് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരെ തീർച്ചയായും ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും. അവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ ആത്മാവ് ഓടിക്കുന്ന ബസ്സിനെ കാണാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എങ്ങനെ സർ? ആത്മാവ് സഞ്ചരിക്കുന്ന ഈ ലോകത്തിൽ എനിക്കുള്ള ആത്മവിശ്വാസവും അനുഭവവും വെച്ച് ഒരു ക്യാമറയെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ആത്മാക്കളെ പടം പറിക്കുന്ന തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ നിങ്ങൾക്ക് ഞാൻ തരാം. അതുപയോഗിച്ച് ആത്മാവ് ഓടിക്കുന്ന ബസ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം നിങ്ങളുടെ ക്യാമറ ഒന്ന് കാണിക്കൂ സർ. ദാദാ, ആ ക്യാമറ എടുത്തുകൊണ്ട് ഇൻസ്പെക്ടർ എടുത്ത് കൊടുക്കൂ. ശരി സർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ക്യാമറയുടെ വ്യൂ പോയിന്റ് വെച്ച് ആത്മാക്കളെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഒരു കേബിളിന്റെ സഹായത്തോടെ സി ഡി റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. വളരെ നന്ദിയുണ്ട് സർ. ക്യാമറ കയ്യിലുണ്ട്, പക്ഷെ ആ ബസ് എവിടെ പോയി കണ്ടുപിടിക്കും? എപ്പോഴും ഇത്തരത്തിലുള്ള ആത്മാക്കൾ ഓടിക്കുന്ന ബസ് ഒരു പ്രത്യേക റൂട്ടിൽ മാത്രമേ അവർ സഞ്ചരിക്കാറുള്ളൂ. ആ റൂട്ട് കൂടെ പോയി ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് സഹായമാകും. നിങ്ങൾ ചെയ്ത സഹായത്തിന് വളരെ നന്ദിയുണ്ട്. ആത്മാക്കളുടെ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും. ആ പ്രേതങ്ങളില്ലേ, അവരെയൊക്കെ ഞാൻ പിടിച്ചാലുണ്ടല്ലോ. ഏത് റൂട്ടിൽ പോയാലും വളരെ എളുപ്പത്തിൽ എനിക്ക് പിടിക്കാൻ പറ്റും. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അത് പിന്നെ നമ്മളുടെ അടുത്തൊരു ക്യാമറ ഇല്ലേ, അതൊന്ന് ഓൺ ചെയ്തിട്ട് പ്രേതങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാമല്ലോ പ്രേത ബസ് എങ്ങോട്ടാ പോയെന്ന്. അതിന് ഞാനൊരു നല്ല ഐഡിയ വെച്ചിട്ടുണ്ട്, പറയട്ടെ? ഒന്ന് ചുമ്മാതിരിക്കുക. നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പേടിയുണ്ടെങ്കിൽ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുക, ഞാൻ വന്നത് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് തന്നെ ഇൻസ്പെക്ടറും വരും, എനിക്ക് വഴക്കം കിട്ടും. അത് വേണോ? ഇല്ല, ആ ഇൻസ്പെക്ടർ വരില്ലെന്നേ. പുള്ളിക്കാരൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഭയങ്കര ബിസി ആയിരിക്കും. നമ്മള് വിഷമിക്കേണ്ട കാര്യമില്ല, ഇന്ന് നമുക്ക് കെട്ടിപ്പിടിച്ച് കളിക്കാം. ഹലോ സാർ. ഏ, പിന്നെ വന്നു. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നേ?
സാറേ, ആ പ്രേതത്തിനെ എങ്ങനെ പിടിക്കണമെന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. വേഗം പോവൂ. പോകുന്ന വഴിയിൽ ആ ബസ് കമ്പനിയിലേക്ക് പോയിട്ട് അവസാനമായ ബസ് ഏത് റൂട്ടിലാ പോയിരിക്കുന്നതെന്ന് അന്വേഷിച്ചിട്ട് വരും. ആയിക്കോട്ടെ സാർ, ഇവരെയും കൂടി വിളിച്ചോണ്ട് പോവാല്ലേ. വേണ്ട വേണ്ട, ആശ ഇവിടെ നിൽക്കട്ടെ. അല്ല സാർ, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്, ഭാര്യയുമായിട്ട് കുറച്ച് സന്തോഷിച്ചൂടെ, ഇവര് ശല്യമാവണ്ട. ഇങ്ങനെ ആരും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ ഇവരെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറയുന്നത്. നിങ്ങൾ പോയിക്കോളൂ. ഓ, പോവാണ് സാർ. ഇന്നത്തെ ചൂടുള്ള വാർത്ത എന്താണെന്ന് കാണട്ടെ. മദ്യവ്യാപാരി എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. പ്രശസ്ത റൗഡി പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് വെടിയേറ്റവും കൊല്ലപ്പെട്ടു എന്നോ? പ്രശസ്ത ദാദ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. ഓ, അവന്റെ എന്നാ ഇവിടെ ഇരിക്കുക? ഒന്നുമില്ലമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടു. പോലീസ് എന്നെ കൊണ്ടുപോയി എൻകൗണ്ടറിൽ എന്നെ കൊല്ലുന്ന പോലെ. അതൊട്ട് ആകപ്പാടെ മനസ്സിനൊരു വിഷമം. പേപ്പറിലാണെങ്കിൽ അതിനെ കുറിച്ചുള്ള ന്യൂസ് എപ്പോഴും കാണുന്നുള്ളൂ. എനിക്ക് ആരെങ്കിലും അകത്ത് കാണുന്ന ജീവനോടെ പുറത്തു പോവില്ല. ആശ്വാസം. ആരോ വിളിക്കുന്ന പോലെ. ഒന്ന് ആരെ ചെന്ന് നോക്കുമ്മേ. അതെ, എന്താ വേണ്ടത്? അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഒന്ന് വിളിക്കാവോ? ആണോ? അച്ഛാ, അച്ഛനെ കൊണ്ടുപോകാൻ പോലീസുകാരൻ വന്നിരിക്കുന്നു. പുറകത്തെ വാതിൽ കൂടി ഓടിക്കോ. ഞാൻ കൈകാര്യം ചെയ്യാം. എന്റെ അമ്മോ, ഞാൻ കണ്ട സ്വപ്നം ഭരിക്കുന്ന തോന്നണേ. ഇല്ല, ഞാൻ തന്നെ വിടില്ല. എടോ, അവിടെ നിക്ക്. ഇല്ല, എന്റെ അച്ഛനെ പിടിക്കാൻ സമ്മതിക്കില്ല. അച്ഛാ, ഓടിക്കോ. അച്ഛാ, എടോ, ഞാൻ വിടില്ല തന്നെ. എടോ, ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത് വെറും ഒരു എൻക്വയറിയാണ്. ഞാൻ പറയുന്ന കേക്ക്, നിങ്ങള് എന്നെ വിശ്വസിക്ക്. ചോദ്യം ചെയ്യാണെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനെ കൊന്നുകളയാനല്ലേ പ്ലാൻ? അവിടെ നിക്കടോ. അവിടെ നിക്കോ. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്. ഇല്ല, അവിടെ തന്നെ നിൽക്കേ. നിങ്ങളുടെ ബസ്സിനെ കുറിച്ചാ ചോദിക്കാൻ വന്നത്. ബസ്സാ? അതെ. അത് 10 കൊല്ലം മുമ്പ് ആക്സിഡന്റ് സംഭവിച്ചപ്പോ അതിനെ ചവിട്ടി തള്ളി ആക്രിക്കാരനെ കൊടുത്ത് ഈത്തപ്പഴം വാങ്ങി എന്റെ മോൾക്ക് ഞാൻ കൊടുത്തല്ലോ. നാരങ്ങക്ക് കെട്ടി ഒരു പെണ്ണിന് കൊടുത്തു. ചുമ്മാതല്ല, അവള് ഭയങ്കര ബലശാലിയായിട്ട് എന്റെ മോളെ കളിയാക്കണം. നീ മാലേ, ഡ്യൂട്ടി സമയത്ത് നീ ഇങ്ങനെ എന്റെ കൂടെ ജീപ്പിൽ കറങ്ങിക്കൊണ്ടിരുന്നാൽ ഡിപ്പാർട്ട്മെന്റിലെല്ലാവരും തെറ്റിദ്ധരിക്കും. ഇനി എന്തായാലും നീ വീട്ടിലിരുന്നോളൂ. പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഞാൻ കൂടെ വരുന്നില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സിനെ എനിക്ക് കണ്ടുപിടിച്ച് തരണം. ആശാ, ആശാ, ആശ മോളെ, നീ എവിടെയാ ഇരിക്കുന്നേ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ആരും ഇല്ലേ? അല്ല, ആശ മോളെ എങ്ങോട്ടാ പോയത്? അല്ല, ആരെയും കാണുന്നില്ലല്ലോ. സാറേ, സാറേ, ഇത് പേടങ്ങളുടെ കാര്യമാ, സൂക്ഷിക്കണം. എന്റെ അമ്മ ആശേ. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ പറയുന്ന പ്രേതോ? അതെ സാർ, ഞാനാണ് സാർ. പേടിച്ചു പോയോ? ഞാൻ എങ്ങനെ അവിടെ നിന്ന് വന്നതാണ് സാർ? ഞാൻ വന്നു സാർ. പേടിക്കണ സാർ, ഇത് ഞാൻ തന്നെയാ സാർ. എന്നെ കണ്ടില്ലേ സാർ? ഞാൻ കണ്ടില്ലേ? നോക്കണ സാർ, ഞാൻ തന്നെയാണ് സാർ. ഓ, എന്താണെന്ന് പരിങ്ങുന്നേ? ആ
അങ്ങനെയൊന്നും ഇല്ല സാർ. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ തന്നെ നോക്കിക്കോളാം. ആരുടെ മുഖം അത്ര വ്യക്തമാകുന്നില്ല. എന്തൊക്കെയോ പന്തികേടുണ്ട്. ഇതെന്താ ഞാൻ ഇതിലും വലുതാ പ്രതീക്ഷിച്ച് വന്നത്. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്താന്ന് വെച്ചാ ഞാൻ മരിച്ചിട്ട് തന്നെ ഒരുപാട് വർഷമായി. സാർ ബസ് കാണുന്നുണ്ട് സാർ. ഇപ്പോൾ കാണുന്നില്ല സാർ. ക്യാമറയിൽ കൂടെ നോക്കിയാൽ മാത്രമേ ആ ബസ് കാണൂ. അതാ ബസ് അടുത്തെത്തി കഴിഞ്ഞു സാർ. ഒരു മിനിറ്റ് വണ്ടി ഒന്ന് നിർത്തു. ഞാനും ഇറങ്ങണോ സാർ? ഇതിൽ ചോദിക്കാൻ എന്തിരിക്കുന്നു? എന്തു പറ്റി സാർ? നിങ്ങൾ എന്താ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല സാർ. ഞാൻ എന്തെങ്കിലും ചെയ്ത് കാണൂ. അവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകുന്നു. ഞാൻ വേണമെങ്കിൽ പോയി നോക്കിട്ട് വരട്ടെ. എന്തെങ്കിലും ചെയ്യേ. അല്ല ഒന്ന് നിന്നേ. ആരാണ്? മാഡം നിങ്ങളോ? എത്ര കാലമായി കണ്ടിട്ട്. അങ്ങനെ തന്നെ നിക്കണേ. ഓ എന്നെ അനുഗ്രഹിക്കണേ മാഡം. മേഡം മേഡം ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ ഞാൻ ഭാഗ്യവാനാണ് മേഡം. എഴുന്നേക്കട്ടെ മേഡം. മേഡം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒരു അടുത്ത് സ്വിമ്മിംഗ് പൂളിൽ ഷൂട്ടിംഗ് ഉണ്ട്. അവിടെ ഷൂട്ടിംഗിനായിട്ട് വന്നതാണ്. വഴി മാറി അറിയാതെ ഇങ്ങോട്ടേക്ക് വന്നു പോയതാണ്. ഞാൻ കാണിച്ചു തരാം മേഡം. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് മേഡം. നിങ്ങൾക്ക് അയാൾ അവിടെ നിക്കട്ടെ മേഡം. നിങ്ങൾ വരണം മേഡം. എനിക്ക് അതിലല്ലേ സന്തോഷം. നിങ്ങൾ വരണം, ഞാൻ വിളിച്ചോണ്ട് പോവാം. വരണം മേഡം. ഞാൻ കണ്ടില്ലേ അവിടെ ആ സ്വിമ്മിംഗ് പൂള്? ഒരുപാട് നന്ദിയുണ്ട്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ. എന്താ പറ്റിയത്? നമ്മുടെ കൂടെ അല്ലേ വന്നത്, എന്നിട്ട് ഇപ്പൊ എവിടെ പോയി? ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ മൊത്തം വല പിടിച്ച് കിടക്കുന്നല്ലോ.
ഹലോ, എന്താ പറ്റി? ഞാൻ ഇവിടെ തന്നെ നിക്കായിരുന്നല്ലോ, നീ എപ്പോഴാ പോയിട്ട് വന്നത്? അതെ, അങ്ങനെ കൂടി പോവാൻ ഒരു വഴിയുണ്ട്. ശരി, അതൊക്കെ വിട്ടേക്ക്. ഈ ഡ്രസ് എനിക്ക് ഇണങ്ങുന്നുണ്ടോ? ഈ ഡ്രസ്സിൽ ഞാൻ എങ്ങനെ ഉണ്ട്? പറയട്ടെ, അതി സുന്ദരനായിരിക്കുന്നു. അത് കലക്കി. ആരാ നിങ്ങൾ അടിച്ചത്? പറയൂ, എന്താ പറ്റി നിങ്ങൾക്ക്? അതിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നായർ സാറിന് എന്ത് പറ്റി സർ? അവർ മരിച്ചു. ശരി, ഓക്കെ, ഫോളോ മീ.
സാർ, ഒരു പ്രധാന വിഷയം സംസാരിക്കാനുണ്ടായിരുന്നു. എസ് ഐയുടെ മരണത്തിൽ ഒരു അപാകത ഉണ്ടായിരുന്നു. ശരിയാണ് ഡോക്ടർ. ആക്സിഡന്റ് നടന്ന സ്ഥലവും എസ് ഐ മരിച്ചിരിക്കുന്ന സ്ഥലവും ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എസ് ഐനെ ആക്രമിച്ചു പോയ ആത്മാവിനെ ജീപ്പിൽ പിന്തുടരുമ്പോൾ ഈ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എസ് ഐയെ കൊന്നത് ഒരു മനുഷ്യനല്ല സർ. നിങ്ങൾ എന്തായി പറയുന്നത് ഡോക്ടർ? അപ്പോ വല്ല മൃഗങ്ങളാവും ആക്രമിച്ചിട്ടുണ്ടാവുക? മനുഷ്യരായാലും മൃഗമായാലും ഇത്ര ക്രൂരമായി കൊല്ലാൻ വഴിയില്ല സർ. എന്നുവെച്ചാൽ വല്ല ഏലിയൻസും ഒന്ന് ആക്രമിച്ചിട്ടുണ്ടാവും എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതല്ല സർ, ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ സർ, ഇൻസ്പെക്ടർ മണിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഉടനെ അയച്ചു തരണം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇൻസ്പെക്ടർ മണി ഏത് പെട്ടാ കിടക്കുന്നത്? ഒരു നിഴലിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ പോയി. ഞാൻ പെട്ടെന്ന് താഴേക്ക് വീണു. സാരില്ല മണി, നിങ്ങൾ കിടന്നോളൂ. നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എസ് ഐ നോ ഈസ് നോ മോർ. എനിക്കറിയാം സാർ, അദ്ദേഹത്തെ ആ പ്രേതം കൊന്നു. പ്രേതോ? പരിക്ക് പറ്റിയതുകൊണ്ട് നിങ്ങളുടെ തലയ്ക്കൊരു സംഭവിച്ചു? അല്ല സാർ, എനിക്ക് നല്ല ബോധമുണ്ട്. ഐ എം സോറി ഇൻസ്പെക്ടർ, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും, പക്ഷേ പൊതുജനങ്ങളും മീഡിയയും അത് വിശ്വസിക്കണമെന്നില്ല. എനിവേ, നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. 1 മാസം ലീവ് എടുത്തോളൂ. തൽക്കാലം ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നമ്മളുടെ അവസ്ഥ അറിയാതെ എന്റെ ഒരു ഫ്രണ്ട് ജോക്ക് അയച്ചിരിക്കുന്നു. ജോക്കാണോ? വായിച്ചേ നോക്കട്ടെ. നായിക്കും പ്രേതത്തിനും എന്താ വ്യത്യാസം എന്ന് അറിയാമോ? നായിക്ക് കാലുണ്ട്, പ്രേതത്തിന് കാലില്ല. ഇതാ അവള് അയച്ചിരിക്കുന്നത്. നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ് അയച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള പ്രേതങ്ങൾക്ക് കാലുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നീ കളിയാക്കാണോ? മിസ്റ്റർ മണി, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് പോകാം. ഇറ്റ്സ് ഓക്കേ, താങ്ക്യൂ മാഡം. ഞാൻ അവൾക്ക് ഒരു മെസ്സേജ് അയക്കാം. നീ എന്താ അയക്കാൻ പോകുന്നത്? ചെറിയ കുട്ടികളെ പോലെ കളിക്കാവുന്ന സമയമാണോ ഇത്? ഞാൻ കളിക്കുകയല്ല, ഇൻസ്പെക്ടർ മണിയുടെ അടുത്ത് നമ്മളുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെ രക്ഷിക്കണേന്ന് പറയാൻ പോവാണ്. നിനക്ക് നല്ല ബുദ്ധിയാണ്. എന്റെ മൊബൈൽ എത്ര നേരമായി നോക്കുന്നു, ഒരു റേഞ്ചും ഇല്ല ഇവിടെ. നിന്റെ ഫ്രണ്ടിന്റെ മെസ്സേജ് നിനക്ക് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ തിരിച്ചയച്ചാലോ അവർക്ക് കിട്ടും. സത്യമാണോ പറയുന്നത്? തീർച്ചയായിട്ടും കിട്ടുന്നേ. എന്താ മാലെ? ജ്യോതിയുടെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ? 3 ദിവസത്തിനുള്ളിൽ അവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവര് പ്രേതമായി മാറുമെന്നാ പറയുന്നത്. നിങ്ങൾ വിചാരിച്ച എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മാലെ? ഞാൻ വിശ്വസിച്ചാലും എന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ അത് വിശ്വസിക്കുന്നില്ല. ജ്യോതി എന്റെ ഫ്രണ്ട് അല്ലേ? അതുമല്ല, നമ്മുടെ കല്യാണത്തിന് വന്നിട്ട് പോകുമ്പോഴല്ലേ ഇതൊക്കെ സംഭവിച്ചേ. നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ പറ്റൂ. നമസ്കാരം അമ്മേ, വരൂ വരൂ. എന്താണ്, സുഖാണോ? അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി പോകുന്നു അമ്മേ. പക്ഷെ എന്റെ ഒറ്റ മോള്, അവൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. അമ്മ വേണം അവളെ രക്ഷപ്പെടുത്താൻ. ആട്ടെ, നിന്റെ മോളെ നോക്കാം. അകത്തേക്ക് വരൂ. എടി, ഭക്ഷണം കഴിക്കുന്നുണ്ട്? അമ്മ തന്നെ നേരിട്ട് കണ്ടോളൂ. പറഞ്ഞ അനുസരിക്കില്ലേ? കണ്ടില്ലേ അമ്മേ? എന്തിനാണാവോ ഈ കുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയില്ല സിനിമയിൽ മേക്കപ്പെടുന്ന പോലെ മേക്കപ്പെട്ട് ഇവിടെ കാണിക്കുന്ന എന്തൊക്കെയാണെന്നറിയോ? മര്യാദക്ക് ഇവിടുന്ന് പൊക്കോളണം, അല്ലെങ്കിൽ ഞാൻ തന്നെ വെറുതെ വിടില്ല. ഓ
ഇവിടെ നിങ്ങൾ കിടത്താൻ നോക്കൂ. ഏയ് വേണ്ട, എന്നെ വിടാൻ. വലിച്ചെറിഞ്ഞോളൂ. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു, അവർ ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്നിട്ട് എന്താണ് അവൻ പറയാൻ പോകുന്നത്? സാർ, സരവണനും ജ്യോതിക്കും എന്താ പറ്റിയതെന്നും തെളിച്ചു പറയാൻ പറ്റുമോ? അതൊരു പ്രേമ നൈരാശ്യമാണ്. മാതാപിതാക്കളെ ഭയന്ന് അവരിപ്പോ ഒളിവിലാണ്. പോലീസ് അവരെ ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ പിടിച്ചിരിക്കും. അപ്പൊ എസ് ഐ മരിച്ചു പോയത് പ്രേതങ്ങൾ കാരണമല്ലേ സാർ? ഐ ആം സോറി, നോ കമന്റ്സ് പ്ലീസ്. ചേട്ടാ, ഒരു ചായ പറ. രണ്ട് ചായ എന്നേ. ചായ തരക്കേടില്ല, എന്റെ അത്രയും വരില്ല. ചൂടുവെള്ളം മോന്തിക്ക് ഒഴുകിഞ്ഞ. സ്വന്തമായിട്ട് വായിച്ചാൽ എങ്ങനെ? ഒച്ചത്തി വായിക്കും, ഞങ്ങൾ കേക്കട്ട്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കെട്ടിയെടുത്തോളും, മറ്റുള്ളവരെ ശല്യം ചെയ്ത് പണ്ടാറടക്കാൻ. അത് എന്റെ കുഴപ്പമല്ല, എന്റെ സൈസിൽ വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ തന്നെ ഇട്ടോണ്ട് വരുന്നു. പ്രേതങ്ങൾ ഓടിക്കുന്ന ബസ്സിൽ രണ്ട് യാത്രക്കാർ. പിടിക്കാൻ പോയ ഇൻസ്പെക്ടറെ പ്രേതങ്ങൾ ആക്രമിച്ചു. പ്രേതത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് എസ് ഐ മരണപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും മരിച്ചിരിക്കുന്നു. പേപ്പർ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ പടത്തിന്റെ കഥ വായിക്കുന്ന പോലെ ഉണ്ടല്ലേ. പേപ്പറിൽ എന്താണോ അത് മാത്രം വായിക്കി. ഓ, ഇന്നത്തെ ചൂട് വാർത്ത ഇതിനേടോ. ഞാൻ വായിക്കാൻ കേക്ക്. എന്നാ വരട്ടെ സാർ. വെൽക്കം. മലേഷ്യയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു, അവർക്ക് സാറിനെ കാണണു എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോയിന്റ്മെന്റ് എപ്പോഴാ ഫിക്സ് ചെയ്യേണ്ടത് സാർ? അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞു. ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തേക്ക്. ഓക്കെ സാർ. നമസ്കാരം. വരണം ഇൻസ്പെക്ടർ. നമസ്കാരം. ഞാൻ ഇൻസ്പെക്ടറായിട്ടല്ല ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. വിഷമിക്കണ്ടേ, ഞാനും പേപ്പറിൽ വായിച്ചു. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആത്മാക്കളുടെ കേസിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എന്റെ ഫ്രണ്ട് ജ്യോതി SMS അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ അവരെ രക്ഷിച്ചില്ലെങ്കിൽ അവരെന്നേക്കുമായി ആത്മാക്കളാകും അത്രേ. സാർ, നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചേ മതിയാകൂ സാർ. മനുഷ്യ ശരീരങ്ങളല്ലാതെ ഒരു ബസ്സിനെ തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന ആത്മാക്കളാണ് ആ ബസ്സിനകത്തുള്ളത്. അവരെ നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ആത്മാക്കളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ സാർ? ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആത്മാക്കളെ തടയാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് മിസ്റ്റർ മണി. എത്രയും പെട്ടെന്ന് നിങ്ങളെ ഞാൻ വിവരം അറിയിക്കാം. 3 ദിവസം കഴിയാൻ ഇനി 1 ദിവസം മാത്രമേ. വിഷമിക്കണ്ട മാഡം, ഏത് പ്രശ്നമുണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു കഥക അടച്ചാൽ മറ്റൊരു കഥക് ഭഗവാൻ തുറന്നിരിക്കും. എല്ലാരും നോയിക്കോണേ, നമ്മൾ വന്നിരിക്കുന്നത് ചെറിയ സ്ഥലമൊന്നുമല്ല. അകത്തേക്ക് പോയാലുണ്ടല്ലോ, എല്ലാരും ഭയങ്കരമായിട്ട് പേടിച്ചു പോവും. ഇന്നത്തോടെ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീരും. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവരെയൊക്കെ കാണുമ്പോ കള്ളസ്വാമികളെ പോലുണ്ട്. നോക്കിക്കേ, ഈ വക കാര്യങ്ങളൊന്നും ഇങ്ങനെ വെറുതെ പറയരുത് കേട്ടോ. ഈ പ്രേതം ഉണ്ടല്ലോ, എല്ലാത്തിനെയും ഇവര് പമ്പ കടത്തിയിട്ടുള്ളവരാ. നമ്മളൊന്ന് ക്ഷമയോടെ നോക്കിയാ മതിയെന്നേ. നിങ്ങളല്ലേ രാമലിംഗം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതുവരെ നമ്മളെ ആരും വിളിച്ചില്ലല്ലോ. അതേ വരുന്നുണ്ട് കേട്ടോ. അമ്മ നിങ്ങളെ വിളിക്കുന്നു. ഞങ്ങള് വന്നേ. വരൂ വരൂ. ആ വരൂ മക്കളെ, വരൂ വരൂ. ഇരുന്നാലും അമ്മേ, കുട്ടിയായിട്ട് ഇവള് മാത്രമേ ഉള്ളൂ, ഞങ്ങളെല്ലാം മുതിർന്നവരാണ്. ഞങ്ങളെയും കൂടി ഒന്ന് നോക്കിയാ മതി. ഈ അമ്മയെ സംബന്ധിച്ച് എല്ലാവരും മക്കളെ പോലെ തന്നെയാ. അമ്മ പറഞ്ഞാ ശരിയായിരിക്കും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. സ്വാമി, നിങ്ങൾ തന്നെ നിങ്ങളുടെ ജ്ഞാനക്കണ്ണ് ഉപയോഗിച്ചൊന്ന്. അവരോടങ്ങനൊന്നും പറയരുത്. അമ്മേ, നടന്നത് എന്താണെന്ന് ഞാൻ തന്നെ പറയാം. എന്റെ മോൻ ശരവണനും അവരുടെ മോൻ ജ്യോതിയും കാണാനില്ല. ആരോട് ചോദിച്ചാലും ഏതോ പ്രേത ബസ്സിൽ പോകുന്നു എന്ന് പറയുന്നു. ഞങ്ങൾക്കതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങളാണ് എന്തെങ്കിലും ചെയ്ത് അവരെ കണ്ടുപിടിക്കണം. സമയത്ത് തന്നെയാ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവരൊക്കെ ആ പ്രേതങ്ങളുടെ ബസ്സിലാ ഉള്ളത്. ഇന്ന് രാത്രി തന്നെ
കാളിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് പൂജ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ പൂജ ചെയ്താൽ മാത്രമേ എനിക്ക് അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ പൂജ നമുക്ക് വേഗം ചെയ്യാം അമ്മേ. ഇന്ന് ഞാൻ പൂജ നടത്താൻ പോകുന്നതോടെ ആ പ്രേതങ്ങളുടെ ശല്യം ഇന്നത്തോടെ അവസാനിക്കുന്നതായിരിക്കും. പ്രേതങ്ങൾക്കുള്ള കാര്യങ്ങള് അമ്മ തന്നെ നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്താ മതിയെന്ന്. എന്റെ സുഹൃത്തുക്കളായ ആത്മാക്കളെ, ഇന്നൊരു വിശേഷ ദിവസമാണ്. നമ്മുടെ ഒരു ദൂരയാത്ര ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് അറിയോ? ഇന്ന് 12 മണിക്ക് ഈ ബസ് തകരാൻ പോവുകയാണ്. പക്ഷെ ആത്മാക്കളായ നമ്മൾക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഈ രണ്ടു പേർക്കും ദേഹം മുറിഞ്ഞ് രക്തച്ചൊരിച്ചലുണ്ടാവും. ആ രക്തം നമ്മുടെ മേലേക്ക് വീഴുമ്പോൾ നമ്മൾക്ക് സ്വർഗലോകത്തേക്ക് പോകാം. എല്ലാവരും സന്തോഷമായിരിക്കൂ. തടയുന്ന ശക്തിയെ ഇപ്പോ ഇല്ലാതാക്കിയിട്ട് വരാം. ശരി പോ. Thank you.
രാധാ, ഒരു എക്സലന്റ് പോയിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആത്മാക്കളെ നമുക്ക് തടയാൻ കഴിയും. ഹലോ ഹലോ സാർ, നിങ്ങൾ പ്രശസ്ത ഗവേഷകൻ വിക്രമൻ സാർ തന്നെയല്ലേ? ആണല്ലോ, ഞാനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? സാർ, ഞാൻ ഗോവിന്ദനാ. നിങ്ങൾ വിക്രമൻ സാറാണോ എന്ന് ഒരു ചെറിയ സംശയം. നിങ്ങളുടെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്ന് ഡയൽ ചെയ്ത് നോക്കിയതാ. നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് സാർ. എന്റെ മുമ്പിൽ നിന്ന്? അതെ സാർ. നിങ്ങളാണോ വിളിച്ചത്? അതെ സാർ. ഒന്ന് അടുത്തേക്ക് വരൂ. ഞാൻ തൊട്ടടുത്തടെ നിൽക്കുന്ന എന്തിനാ ഫോണിൽ വിളിച്ച്? നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാര്യം പറയാമല്ലോ. പറഞ്ഞോളൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളോടൊരു സംശയം ചോദിക്കാനാ സാർ. ചോദിച്ചോളൂ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഇവിടെ ജനറേറ്ററും ബസ്സൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. താങ്കളാണെങ്കിൽ ചെറിയൊരു ക്യാമറയും വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഷൂട്ടിംഗ് ആണോ? അനിയ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ ക്യാമറ അല്ലാതെ ആത്മാക്കളെ പടം പിടിക്കുന്ന ക്യാമറ. ആത്മാവിനെ പടം പിടിക്കാൻ പോവാണ് സാർ. തെറ്റായ ആത്മാക്കളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായില്ല സാർ. ക്ഷമയോടെ അല്പനേരം ഇവിടെ നിന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. മനസ്സിലായല്ലോ എന്തൊക്കെ ഇദ്ദേഹം പറയുന്നേ. നമസ്കാരം സാർ. വരണം മിസ്റ്റർ മോണി. നമസ്കാരം സാർ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ പ്രേതങ്ങൾ വരുന്ന റൂട്ടിലെ എല്ലാ ലൈറ്റും ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനറേറ്റർ എല്ലാം ഓൺ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു മിസ്റ്റർ മാണി. എന്റെ കണക്ക് പ്രകാരം കൃത്യം 12 മണിക്ക് ആ ബസ് ഈ വഴിക്ക് പോയിരിക്കും. ഇപ്പൊ തന്നെ 11:50 ആയി കഴിഞ്ഞു. ഞാൻ പറയുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഓൺ ആയിരിക്കണം. ഓക്കെ സാർ. Thank you.
ലൈറ്റ്സ് ഓൺ. നടന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തോ ഒരു സിനിമ കണ്ടതുപോലെ. പ്രേതങ്ങൾ എങ്ങനെയാ ഇല്ലാതാക്കിയത്? സാധാരണഗതിയിൽ ദുഷ്ടാത്മാക്കൾ വെളിച്ചം ഇഷ്ടപ്പെടുകയില്ല. ഇരുട്ടാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ടാണ് ആത്മാവ് ഓടിക്കുന്ന ബസ് വരുന്ന സമയത്ത് ജനറേറ്റർ മൂലം വളരെ ശക്തിയുള്ള ലൈറ്റ്സ് ഓൺ ചെയ്ത് നല്ല വെളിച്ചമുണ്ടാവാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. ദുഷ്ടാത്മാക്കൾ അത് കണ്ടതും പേടിച്ചു പോയി. ഇതാണ് ഞാനും പ്രതീക്ഷിച്ചത്. എന്റെ പ്ലാൻ പോലെ എല്ലാം സക്സസ് ആയി. വളരെ നന്ദിയുണ്ട്. വരൂ, വണ്ടിയിലേക്ക് കയറും. സാറേ, തെറ്റിദ്ധരിക്കില്ലെങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, പറയൂ. ആർക്കും കാണാൻ പറ്റാത്ത ആ പ്രേതങ്ങളുടെ ബസ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ ഈ ക്യാമറയുടെ സഹായം കൊണ്ടാ. ഇതിൽ കൂടെ മാത്രമേ ആ ആത്മാക്കളെ കാണാൻ കഴിയൂ. കൊള്ളാലോ. ഏ,